Hi everyone, welcome back to my channel Farsi's Real Life. How are you all? Hope you all are doing good. Appo innathe video nu parayanathu nammale njan parnittundayirunnu njan OMAD nu parayana diet aanu cheyidondirikkunnathu. One meal a day adana 23 hours fasting vechittu appo adana njan cheyidondirikkunnathu. Appo rendu divasathe water fasting inde sheshaanu njan idu thodangirikkunnathu ṭo. ഒരു ദിവസം ഒരു മീലേ നമ്മൾ കഴിക്കുന്നുള്ളൂ. കാലറി റെസ്ട്രിക്ഷൻസ് ഒന്നുമില്ല. ഇഷ്ടമുള്ളത് കഴിക്കാം. ഞാൻ കീറ്റോ ആണ് കേട്ടോ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഒരു ദിവസം ഞാൻ മോർണിംഗ് എണീറ്റ് കഴിഞ്ഞതും വെള്ളം കുടിക്കും. വെള്ളം കുടിച്ചു കഴിഞ്ഞ് എൻ്റെ മോർണിംഗ് ആക്ടിവിറ്റീസൊക്കെ കഴിഞ്ഞ് കഴിയുമ്പോൾ ഞാൻ 12 മണിക്ക് കേട്ടോ 12 മണിക്ക് ഞാനൊരു ബട്ടർ കോഫി കുടിക്കും. കാരണം എനിക്ക് ഫുഡിൻ്റെ കൂടെ ഈ ബട്ടർ കോഫി എല്ലാം കൂടി ആകുമ്പോൾ ചിലപ്പോൾ ഡൈജസ്റ്റ് ചെയ്യാൻ ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ ഞാൻ ഒരു മണിക്കൂർ മുമ്പ് ബട്ടർ കോഫി കുടിക്കും. അത് കഴിഞ്ഞ് കഴിഞ്ഞിട്ട് വൺ പി എം അതായത് ഒരു മണിയാണ് എൻ്റെ മീൽ ടൈമായിട്ട് ഞാൻ സെലക്ട് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇന്ന് എനിക്ക് 8-ാമത്തെ ദിവസമായിരുന്നു. ഭയങ്കര ക്രേവിങ്സ് ഉണ്ടായിരുന്നു എന്തെങ്കിലുമൊക്കെ കഴിക്കണമെന്ന്. അപ്പോൾ ഞാൻ ഡയറ്റിൽ നിന്ന് പുറത്തു പോകാതെ തന്നെ കീറ്റോയിൽ അലൗഡ് ആയിട്ടുള്ള സാധനങ്ങൾ വെച്ചിട്ടാണ് ഇന്ന് ചെയ്യുന്നത്. അപ്പോൾ ഞാൻ കേബേജ് വെച്ചിട്ട് പക്കോട എന്നൊന്നും പറയാൻ പറ്റില്ല, അങ്ങനത്തെ ഒരു ടേസ്റ്റിൽ. അപ്പോൾ 3 എഗ്ഗ് എടുത്തിട്ടുണ്ട്. അതിലേക്ക് ഉപ്പും 2 ടീസ്പൂൺ കടലമാവും ഞാൻ ഇട്ടിട്ട് ബീറ്റ് ചെയ്തു. നന്നായി ബീറ്റ് ചെയ്ത ശേഷം അതിലേക്ക് ഓരോ ഒനിയൻ്റെ കാൽഭാഗം എടുത്തിട്ടുള്ളൂ. അതും 2 പച്ചമുളകും കറിവേപ്പില കുറച്ച് കൂടുതൽ എടുത്തിട്ടുണ്ട്. ഈ മിക്സ് ചെയ്ത് വെച്ചിരിക്കുന്നതിലേക്ക് ഞാൻ ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. ഇതിൽ 3 എഗ്ഗാണ് ഇട്ടുള്ളത്. സോൾട്ടും ഉണ്ട്, പിന്നെ 2 ടീസ്പൂൺ കടലമാവ് കേട്ടോ. കടലമാവ് നമുക്ക് അലൗഡാണ് കീറ്റോയിൽ, അത് വല്ലപ്പോഴും ഉപയോഗിക്കാമെന്നാണ്. അപ്പോൾ ഞാനിതിൽ ഇതാ കാബേജ് ഞാൻ നന്നായി സ്ക്യൂസ് ചെയ്ത് മിക്സിയിലിട്ടിട്ട് ഞാനൊന്ന് ഇതെടുത്ത് കറക്കി എടുത്തിരിക്കുകയാണ് കേട്ടോ കാബേജ്. എന്നിട്ട് നന്നായി വെള്ളമൊക്കെ നന്നായി സ്ക്യൂസ് ചെയ്ത് കളഞ്ഞിട്ടുണ്ട്. എന്നിട്ട് അതിലേക്ക് ഞാൻ ഈ മിക്സിയിലേക്ക് ആഡ് ചെയ്ത് കൊടുത്തു. അപ്പോൾ ഇങ്ങനെ ഒരു കൺസിസ്റ്റൻസിയിലാവും. അപ്പോൾ എനിക്ക് എന്താ പറയുക, ഫുഡ് 8-ാമത്തെ ദിവസമാകുമ്പോഴത്തേക്കും ഞാൻ ഭയങ്കര ടയേർഡായി, ഭയങ്കര ക്രേവിങ്സ് എന്തെങ്കിലുമൊക്കെ കഴിക്കണം എന്നുള്ളത് ഒക്കെ കൂടി വരാൻ തുടങ്ങി. അപ്പോൾ ഞാൻ സ്നാക്സ് പോലെയാണ് ഉണ്ടാക്കിയത്. അപ്പോൾ ചെറിയൊരു പാൻ വെച്ച് അതിലേക്ക് കോക്കനട്ട് ഓയിൽ ഇട്ടോ വെളിച്ചെണ്ണ മാത്രമേ ഉപയോഗിക്കാൻ പാടുള്ളൂ. അപ്പോൾ ഞാൻ കോക്കനട്ട് ഓയിൽ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഈ എണ്ണ ചൂടായി വരുന്ന സമയത്ത് നമുക്കിതിലേക്ക് 1 ടീസ്പൂൺ കൊണ്ട് അതിങ്ങനെ പക്കോടയുടെ രൂപത്തിൽ എങ്ങനെ വേണമെങ്കിലും നമുക്ക് ചെയ്യാം. സ്പൂൺ കൊണ്ടാണ് ഇടുന്നത്. ഇട്ടിട്ട് നമുക്ക് ഇതാക്കിയെടുക്കാം, എന്താ പറയുക, പൊരിച്ചെടുക്കാം. അപ്പോൾ അതാണ് ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇടയിലൊക്കെ നമുക്ക് എന്താ പറയുക, കീറ്റോ ചെയ്തിട്ട് ബോറടിക്കുമ്പോൾ എന്തെങ്കിലും സ്നാക്സ് കഴിക്കാൻ തോന്നും. അപ്പോൾ ഞാനാണെങ്കിലോ എരിവും പുളിയും എനിക്ക് എന്തെങ്കിലുമൊക്കെ സ്നാക്സ് കഴിക്കാനുള്ള ഒരു ടെൻഡൻസി കൂടുതലാണ്. അപ്പോൾ ഞാൻ എന്താ പറയുക, ഇത്ര ദിവസം ചെയ്തതിൽ ഒരു എന്താ ഫലമില്ലാതെ ആവണ്ടെന്ന് വെച്ചിട്ടാണ് ഞാൻ നമുക്ക് അലൗഡായിട്ടുള്ള സാധനങ്ങൾ വെച്ചിട്ട് ഇങ്ങനെ സ്നാക്സൊക്കെ ട്രൈ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ അത് ഞാൻ ചെയ്തിട്ടുണ്ട്. ഞാനിത് വെറും 2 ട്രിപ്പ് എടുത്തുള്ളൂ. കാരണം ഞാൻ അത്രയ്ക്ക് ടയേർഡായിരുന്നു. കാരണം എനിക്ക് നിൽക്കാനും ഇതിങ്ങനെ ഇനി കുറേ നേരമായിട്ട് ഇങ്ങനെ പൊരിച്ചെടുക്കാനുള്ള സമയമൊന്നും ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഞാൻ തൊട്ടപ്പുറം തന്നെ ഒരു ഫ്രൈ പാൻ വെച്ചു. ഫ്രൈ പാൻ വെച്ചിട്ട് കുറച്ച് ഓയിൽ അതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ട് ഈ മിക്സിനെ ഫുള്ളായിട്ട് ആ ഫ്രൈ പാനിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ട് ഞാൻ എന്ത് ചെയ്തു എന്ന് വെച്ചാൽ മൂടി വെച്ചു. ചെറിയ സിമ്മിലിട്ടിട്ട് മൂടി വെച്ചു. മൂടി വെച്ച ശേഷം എടുക്കുകയാണ് ചെയ്തത്. കട്ട് ചെയ്ത് എടുക്കുക ചെയ്തത്. കാരണം എനിക്ക് അത്രയ്ക്ക് വയ്യാറുന്നു. കാബേജ് അരിയാൻ പോലും എനിക്ക് വയ്യ. ഞാൻ എന്നിട്ട് മിക്സിയിലിട്ട് കറക്കുക ചെയ്തത്. കാരണം ഭയങ്കര ടയേർഡ്, കണ്ണൊന്നും ശരിക്കും മിഴിയുന്നതേ ഇല്ല. അപ്പോൾ മോർണിംഗൊക്കെ നമ്മൾ എന്താ പറയുക, എണീറ്റതും കുളിയൊക്കെ കഴിഞ്ഞ് വരണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഒന്നിനും വയ്യാതാവും. ഞാൻ അപ്പോൾ ഇതുപോലെ ഇതാ ഫ്രൈ പാനിലിട്ടിട്ട് ഇവനായിട്ട് സ്പ്രെഡ് ചെയ്ത് കൊടുത്തിട്ട് അടപ്പ് വെച്ച് മൂടിക്കൊടുക്കും. എന്നിട്ട് സ്ലോ കുക്കാണ് ചെയ്തത്. അപ്പോഴത്തേനും അടുത്ത ട്രിപ്പ് ആയിട്ടുണ്ടായിരുന്നു. ഞാൻ 2 എണ്ണം വെച്ച് 2 ട്രിപ്പേ ഇങ്ങനെ എടുത്തുള്ളൂ. പക്ഷേ ടേസ്റ്റ് ഈ ഓയിലിൽ പൊരിച്ചതായിരുന്നു കുറച്ചുകൂടി ടേസ്റ്റ്. അതിന് വന്നിട്ട് എന്താ പറയുക, ഓംലെറ്റിൻ്റെയും ഈ ഇതിൻ്റെ ടേസ്റ്റ്, ഇത് വന്നിട്ടൊരു സ്നാക്സ് കഴിക്കുന്ന ഒരു ഫീൽ ഉണ്ടായിരുന്നു. എനിക്കിത് കഴിച്ചിട്ടും എനിക്ക് എന്താണെന്നറിയില്ല. ഇതിന് ഞാൻ വെറും 3 പീസേ എടുത്തുള്ളൂ. എന്നിട്ട് ഞാൻ കഴിച്ചു. അതിൻ്റെ കൂടെ ഞാൻ കഴിച്ചത് ഗ്രീൻ ടീ ആണ്, മിൻറ്റ് ഇട്ടിട്ടുള്ള ഗ്രീൻ ടീ. എന്താണ് പുതിന കുറച്ച് കഴുകിയിട്ട് ഞാൻ ഫ്രഷായിട്ട് ഇവിടെ ഉണ്ടായിരുന്നു. അത് ഇട്ടിട്ട് അതിലേക്ക് ഗ്രീൻ ടീ ഒഴിച്ചിട്ട് അങ്ങനെയാണ് ഞാൻ കുടിച്ചത്. അത് കുടിച്ചു എന്നിട്ടും ആ ഗ്രീൻ ടീ കുടിക്കുമ്പോഴും എനിക്ക് നിന്നിട്ടുണ്ടായിരുന്നില്ല, എന്തെങ്കിലും കഴിക്കണം തോന്നി. എന്നിട്ട് ഞാൻ ഒരു ഹാൻഡ് ഫുൾ ആൽമണ്ട്സ് കഴിച്ചു കേട്ടോ. 15 എണ്ണമാണ് എടുത്തത്. അതും കഴിച്ചു. അതാണ് എൻ്റെ ഒരു ദിവസത്തെ ഇത്. അപ്പോൾ ഞാൻ ഇന്ന് 9-ാമത്തെ ദിവസം മോർണിംഗ് ഇന്ന് ഞാൻ എടുത്തിട്ട് നോക്കിയപ്പോൾ, ഞാൻ മുമ്പിലെ വെയിറ്റ് 62.4 kg ആയിരുന്നു. ഇന്ന് എൻ്റെ വെയിറ്റ് നോക്കിയപ്പോൾ 59.5 ആണ്. ഞാൻ ഭയങ്കര ഹാപ്പിയാണ്. 9 ദിവസം കൊണ്ടാണ് എനിക്ക് റിസൾട്ട് കിട്ടിയത് കേട്ടോ. അപ്പോൾ നിങ്ങളും ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ.